എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 8 മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് 2 കപ്പ് അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു വട്ടം റെഡിയാക്കി എയർ ടൈറ്റ് ജാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യാനുസരണം കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് കുക്ക് ചെയ്യാതെ. ഇതിനായിട്ട് ചുവന്ന കളറുള്ള അവലും എടുക്കാവുന്നതാണ്. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണിത്. 8 മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർക്കാൻ കുറച്ച് പിസ്തയും ബദാമും കാഷ്യൂനട്ട്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നട്ട്സ് ചേർക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിന് 8 മാസം മുതൽ ഇത് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നട്ട്സിന് പകരമായിട്ട് പൊട്ടുകടല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടുകടലയും അവലും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 മാസം മുതൽ കുഞ്ഞിന് കൊടുക്കാം. ഇത് കുഞ്ഞിന് കൊടുക്കുന്നതിന് മുൻപ് ഓരോന്നിനും അലർജി ഉണ്ടോയെന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അലർജി ഉണ്ടായാൽ തന്നെ ഏതുകൊണ്ടാണ് അലർജി വന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി നട്ട്സും അവലും കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ബദാമും കാഷ്യൂനട്ട്സും ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാമും കാഷ്യൂം ചേർത്ത് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് പിസ്ത ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാനിട്ടിട്ട് ഒരു 7-8 മിനിറ്റ് ആയി. പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഒരു ഏലക്ക ഇതുപോലെ പൊളിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കുരു മാത്രമായിട്ട്. ഇനി ആ കുരു ഇതുപോലെ 1 മിനിറ്റ് ചൂടാക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലുണ്ടായിരുന്ന നട്ട്സിൻ്റെ ബാക്കി വന്ന പൊടികളൊക്കെ കളഞ്ഞിട്ട് സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന 2 കപ്പ് അവല് ചേർത്ത് കൊടുക്കാം. അവലിൻ്റെ അളവ് 2 കപ്പ് എന്നുള്ളത് വേണമെങ്കിൽ 3-4 ആക്കാം. അവല് ഓൾറെഡി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും പൊടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 4-5 മിനിറ്റിനുള്ളിൽ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറണം, അല്ലെങ്കിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ആവിയിലുള്ള ഈർപ്പം പൊടിയിലേക്ക് കയറിയിട്ട് പൊടി പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ഡ്രൈ ആണ്. ആ ബ്ലേഡിൻ്റെ അടിയിലും നനവ് ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം കുറച്ചിടാം. ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുലോ വെച്ച് ഇളക്കിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നട്ട്സിൽ നിന്നുള്ള ബട്ടർ ഇറങ്ങിയിട്ട് അത് ആകെപ്പാടി കട്ട പിടിച്ചു പോകും. ഇതിപ്പോൾ നന്നായിട്ട് പൗഡർ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ 2 നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 8 മാസം മുതലുള്ള കുഞ്ഞിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര പൊടിച്ചാലും അല്പമൊക്കെ തരികളുണ്ടാവും. നട്ട്സിൻ്റെ ആയതുകൊണ്ട് അല്പം വലിയ പീസൊക്കെ ആണെങ്കിൽ കുഞ്ഞിന് തൊണ്ടയിൽ തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പൊടി അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ബാക്കി ഇത്രയും വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ റോസ്റ്റഡ് അവൽ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് 2 പൊടിച്ചെടുത്തതാണ്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ജാറിലിട്ട് സൂക്ഷിക്കാം. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് അവലുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന് കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം. 2 ടേബിൾ സ്പൂണോളം പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണിന് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് അവല അബ്സോർബ് ചെയ്തിട്ട് തിക്കായിട്ട് വരും. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസാക്കി എടുത്താൽ മതിയാവും കേട്ടോ. മധുരം ചേർക്കണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. പനങ്കൽക്കണ്ടം, ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവലും നട്ട്സും പൊടിച്ച സമയത്ത് ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ചേർത്ത് പൊടിക്കുകയും ചെയ്യാം കേട്ടോ.
കുഞ്ഞിന് മധുരം ചേർക്കാതെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കുറുക്കിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചൂട് മാറിയതിന് ശേഷം മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞിൻ്റെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് അവൽ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ഫുഡ് കഴിക്കാൻ മടിയുള്ള എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഇത് കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.